നമസ്കാരം. ശക്തിഭൂതി ഗുരുകുലത്തിൻ്റെ രാമായണ മാസാചരണത്തോട് അനുബന്ധിച്ച പ്രഭാഷണ പരമ്പരയുടെ 8-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞു, രാമായണം കുടുംബത്തെക്കുറിച്ച് പറയുന്നു. അതിൽ മഹർഷിമാരുടെ കുടുംബത്തെക്കുറിച്ചും കൂടി ചിന്തിക്കേണ്ടുന്ന വിധത്തിൽ ധാരാളം മഹർഷിമാരുടെ കുടുംബങ്ങളെക്കുറിച്ച് ആരണ്യകാണ്ഡത്തിൽ സൂചനകളുണ്ട്. വാത്മീകിയുടെ ആരണ്യകാണ്ഡത്തിലുണ്ട്, അതുപോലെ അധ്യാത്മരാമായണത്തിലെ ആരണ്യകാണ്ഡങ്ങളിലും കാണ്ഡത്തിലും അത് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിലെ ഇതിൽ ഏത് ആളുടെ കുടുംബത്തെ മാതൃകയായി സ്വീകരിക്കും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവണൻ്റെ കുടുംബ ജീവിതത്തെ മാതൃകയായിട്ട് തിരഞ്ഞെടുക്കാം, സുഗ്രീവൻ്റെയും ബാലിയുടെയും കുടുംബത്തെ മാതൃകയായിട്ട് തിരഞ്ഞെടുക്കാം, നിഷാദ രാജാവായ ഗുഹൻ്റെ കുടുംബത്തെ മാതൃകയായിട്ട് തിരഞ്ഞെടുക്കാം, ദശരഥ മഹാരാജാവിൻ്റെ കുടുംബത്തെ മാതൃകയായിട്ട് തിരഞ്ഞെടുക്കാം, വസിഷ്ഠ മഹർഷിയുടെയോ അഗസ്ത്യ മഹർഷിയുടെയോ കുടുംബ ജീവിതത്തെ മാതൃകയായിട്ട് തിരഞ്ഞെടുക്കാം. ഇവിടെ വരുമ്പോൾ എല്ലാവരും ദശരഥ മഹാരാജാവിൻ്റെ കുടുംബത്തെ മാതൃകയായിട്ട് തിരഞ്ഞെടുക്കാം എന്നൊക്കെ ചിന്തിക്കും. അതിനപ്പുറത്ത് മഹർഷിമാരുടെ കുടുംബത്തെ മാതൃകയായിട്ട് തിരഞ്ഞെടുക്കാം എന്ന് ചിന്തിക്കില്ല. മഹർഷിമാർ അടിത്തറപാകിയ വേദ പുരാണ ഇതിഹാസ തത്വശാസ്ത്ര വിജ്ഞാനങ്ങളുടെ അടിത്തറയിൽ ഉണ്ടായതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ആ ഭാരതീയ സംസ്കാരത്തോട് കൂറുണ്ട് എന്ന് പറയുന്നവർ പോലും ഞങ്ങൾക്കൊരു മഹർഷിമാരുടെ കുടുംബജീവിതം നയിക്കണം എന്ന ആഗ്രഹം എല്ലാവരും പുലർത്താൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നവരില്ല. അങ്ങനെ ചിന്തിക്കുന്നവരിൽ പോലും അങ്ങനെയില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് മഹർഷി മറഞ്ഞു പോയിരിക്കുന്നു. മഹർഷിക്ക് പകരം കാവി ഉടുത്ത ചില സന്യാസിമാർ മഹർഷിമാരുടെ സ്ഥാനം ഏറ്റുപിടിച്ചിരിക്കുന്നു. മഹർഷിമാർ കാവി ഉടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ മഹർഷിമാർക്കൊരു കുടുംബജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രസക്ത വിഷയമാണ്. മഹർഷിമാരുടെ കുടുംബം മാതൃകയാക്കേണ്ടവരാണ് മഹർഷിമാർ അടിത്തറ പാകിയ ഭാരതീയ സംസ്കാരത്തോട് നേരായ കൂറുള്ളവർ എന്നുള്ളത് വസ്തുതയാണ്. മഹർഷിമാരുടെ കുടുംബം മാതൃകയാക്കണം എന്ന സന്ദേശം നാം മറന്നു പോകരുത്. രാമായണം വായിക്കുമ്പോഴും ദശരഥ മഹാരാജാവിൻ്റെ കുടുംബത്തോട് മനസ്സുകൊണ്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുമ്പോഴും എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. നമസ്കാരം.